എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു ഓട്സും മുരിങ്ങയിലയും ചേർത്തിട്ട് ഒരു ദോശയാണ് ഉണ്ടാക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് വളരെ നല്ലതാണ്. ഒരു കാൽ ടീസ്പൂൺ ഉലുവയും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ആദ്യം ഒഴിച്ച വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി കളഞ്ഞ ശേഷം വീണ്ടും കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നമുക്കിത് ഒരു അരമണിക്കൂർ നേരം വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം ഇത് അരച്ചെടുക്കാം. ഒരു കാൽ കപ്പ് ഗോതമ്പ് പൊടി കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു മൂന്ന് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ഇടുന്നുണ്ട്. ഒരു പച്ചമുളകും ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം ഇത് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നാലോ അഞ്ചോ ചെറിയ ഉള്ളി ഒരു പച്ചമുളകും ചെറുതായിട്ട് മുറിച്ചതാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ഒരു കപ്പ് മുരിങ്ങയിലയും ചേർത്തിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് ഒരുപാട് പരത്താൻ പറ്റില്ല. നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ ഞാനിപ്പോൾ ഇതൊരു അരമണിക്കൂറിന് ശേഷം ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് വേണമെങ്കിൽ അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം, അതല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചാലും മതി. ഏതെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശയാണ്. എണ്ണ ചേർക്കാത്ത എണ്ണ ഉപയോഗിക്കേണ്ടാത്തവർക്ക് അത് ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നത്. ഇതിന് ഏറ്റവും നല്ലത് നാളികേര ചട്നിയാണ്. കാരണം ഇതിൽ ഉള്ളിയൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നാളികേര ചട്നി കൂട്ടി കഴിക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. താങ്ക് യു.